മാള ടൗണിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണം മാള സ്റ്റേറ്റ് ബാങ്ക് പരിസരം മുതൽ കെ എസ് ആർ ടി സി പരിസരം വരെയുള്ള ഭാഗങ്ങളിലെ മഴക്കാലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും മാള ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി മാള മേഖലാ ശുദ്ധജല സംരക്ഷണ സമിതി സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്താണ് പരാതി നൽകിയത് കോട്ടമുറി കവനാട് വട്ടക്കോട്ട ഗവൺമെൻറ് ആശുപത്രി താഴം തുടങ്ങി നാനൂറിൽ പരം ഏക്കറിലെ മഴവെള്ളമാണ് മാളച്ചാലിൽ എത്തുന്നത് ഒഴുകിവരുന്ന വലിയ തോതിലുള്ള മഴവെള്ളം മാള കെ എസ് ആർ ടി സി മാള ഇന്ദിരാഭവൻ എന്നിവയുടെ സമീപത്തുള്ള പാലങ്ങൾക്കടിയിലൂടെ വേണം ഒഴുകി മാളത്തോടുവഴി കനോലി കനാലിലേക്ക് ഒഴുകിപ്പോകേണ്ടത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം മാള ഇന്ദിരാഭവന് സമീപമുള്ള ചാലിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടുകയും കുറ്റിച്ചെടിയും വള്ളിച്ചെടിയും വളർന്ന് ഒഴുക്കിന് തടസ്സമായി തീർന്നിരിക്കുന്നു കൂടാതെ പാലത്തിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള വെള്ളം ഒഴുകിപ്പോകേണ്ട തോടും മണ്ണ് മൂടി താഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതുമൂലം പാലത്തിനടിയിലൂടെ വെള്ളം ഒട്ടും തന്നെ ഒഴുകിപ്പോകുന്നില്ല കൂടാതെ കെ എസ് ആർ ടി സിക്ക് സമീപമുള്ള പാലത്തിന് താഴെയും മണ്ണും വൃക്ഷക്കൊമ്പുകളും കൂടിക്കിടക്കുന്നു ഇതുമൂലം ഒഴുകിവരുന്ന വെള്ളം കഴിഞ്ഞ വർഷങ്ങളിലും ഒഴുകിപ്പോകാതെ മാള സ്റ്റേറ്റ് ബാങ്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരം മുതൽ കെ കെ റോഡിലുള്ള കടകളിലേക്കും മാള സബ്ട്രഷറിയിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി മാള സബ് ട്രഷറിയിൽ വെള്ളം കയറുന്നുവെന്ന് പരാതി ഉന്നയിക്കുന്നവർ അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ താല്പര്യം കാണിക്കാത്തതിലും ദുരൂഹതയുണ്ട് അടിയന്തിരമായി മാളച്ചാലിലെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ചെളിയും മണ്ണും ചെടികളും നീക്കം ചെയ്യാത്ത പക്ഷം മാളച്ചാലിൽ ഒഴുകിവരുന്ന മഴവെള്ളം അതേ തോതിൽ ഒഴുകി പുറത്തേക്ക് പോവാത്ത സാഹചര്യം ഈ വർഷവും സംഭവിക്കുമെന്നും സ്റ്റേറ്റ് ബാങ്ക് പരിസരം മുതൽ മാള സബ് ട്രഷറി വരെ ഈ വർഷവും വെള്ളം കയറുവാൻ സാധ്യതയുണ്ടെന്നും കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും നൽകിയ പരാതിയിൽ ഷാൻറി ജോസഫ് തട്ടകത്ത് ചൂണ്ടിക്കാണിക്കുന്നു